വളരെക്കാലം മുമ്പാണ് കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ ഇരുപത് വർഷം മുമ്പാണ് ഇപ്പോൾ ആ രണ്ടും കുട്ടികളും ഒരാൾ കല്യാണം കഴിച്ചു മറ്റാളുടെ കല്യാണം അടുത്ത മാസത്തിൽ ഇരട്ട കുട്ടികളാണ് ഈ രണ്ടുപേരും കൂടി ഒരു ദിവസം കാണാനായിട്ട് വന്നു അവരോട് ചോദിച്ചു എന്തേ എന്താ കാണാൻ വന്നത് പെട്ടെന്ന് ഇതിൽ ഒരുത്തും ചോദിക്കുകയാണ് കാണാൻ വരാനായിട്ട് കാരണം വേണോ ഏറ്റവും കുറച്ചുകൂടി ഷാർപ്പാണ് അവൻ പറഞ്ഞ ഒരു കാരണമില്ലാതെ കാണാൻ വന്നൂടെ കുട്ടികളെന്ന നിലയിൽ അവർക്ക് മീതയുള്ളൊരു സംഭാഷണമായിട്ടെനിക്കത് അനുഭവപ്പെട്ടത് ഒരു കാരണവുമില്ലാതെ മനുഷ്യർക്ക് പരസ്പരം കണ്ടുകൂടെ പ്രണയങ്ങളെ കണക്കാണ് ഇത് മാത്രം ദൂരെ സഞ്ചരിച്ചിട്ടാണ് അവർ ഒരു മാത്രം കാണാനായിട്ട് ഈ ദൂരമൊക്കെ താണ്ടി ചെല്ലുന്നത് അതിനിടയിൽ മറ്റാൾ എന്തിനാ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ബോറാ അത് ഇതുപോലെ ഒരു കാരണവുമില്ലാതെ മനുഷ്യർ ദൈവത്തെ തേടുന്നൊരു കാലം വരണ്ടേ വരും എന്നൊക്കെയാണ് നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യർ പ്രാർത്ഥനയില്ലെന്ന് ആ പ്രാർത്ഥന എന്ന വാക്കിനകത്ത് തന്നെ അർത്ഥന യാജന അപേക്ഷ എന്നൊക്കെ ഒരു ധ്വനി കിടപ്പുണ്ട് പ്രാർത്ഥനയിൽ നിന്നും പതുക്കെ പതുക്കെ മനുഷ്യർ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലമായത് ധ്യാനത്തിനകത്ത് ആവശ്യങ്ങളൊന്നുമില്ല ഒരാൾ വെറുതെ സന്നിധിയിൽ ഇരിക്കുക മാത്രമാണ് ചെയ്യുന്നത് ആ മുമ്പിലിരിക്കുന്നതിൻ്റെ സന്തോഷം മാത്രമാണ് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്ന് ആവശ്യങ്ങളുടെ ലുത്തിനയിൽ നിന്ന് ധ്യാനത്തിൻ്റെ മാധുരത്തിലേക്ക് മനുഷ്യർ പ്രവേശിക്കുന്നുള്ളതുപോലും ആ മാറി വരുന്ന ഒരു ദൈവബോധത്തിൻ്റെ ഒക്കെ ഒരു ഭംഗിയുള്ള ഘട്ടമായിട്ട് എടുക്കാവുന്നതാണ് ഏക പുസ്തകത്തിൽ വളരെ മോഹിപ്പിക്കുന്നൊരു വാക്കുണ്ട് അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല ശരിയാണ് ചോദിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ ഒരു പ്രോഗ്രഷൻ ശ്രദ്ധിക്കണം ആദ്യഘട്ടത്തിൽ പറയുകയാണ് നിങ്ങൾ ചോദിക്കുക രണ്ടാമത്തെ ഘട്ടത്തിൽ പറയുന്നു നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ മുമ്പേ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് നിങ്ങളുടെ സ്വർഗസ്നായ പിതാവിനറിയാം അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഘട്ടം ആ യാത്രയുടെ ഏറ്റവും കൃത്യമായ പതിനെട്ടാം പടി ഇതാണ് അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കില്ല പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ലാതെ ക്ഷേത്രങ്ങളിലും പ്രാർത്ഥനാലയങ്ങളിലും ഒക്കെ കണ്ണുകൂട്ടിയിരിക്കുന്ന കാഴ്ച കൊണ്ട് ഈ പ്രഭാതം കുറേ കൂടി ഭംഗിയുള്ളതാവട്ടെ താങ്ക് യു